ഹായ് ഫ്രണ്ട്സ്, കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പബ്ലിഷ് ചെയ്യുകയാണ്. അതേസമയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ് വന്നില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമുള്ള എഡിറ്റിങ്ങിൻ്റെ സമയം ഇന്ന് അവസാനിച്ചു. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾറെഡി 13-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീസ് പേ ചെയ്യാനൊക്കെയുള്ള സമയം ഇന്ന് അവസാനിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം, കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതായിരുന്നു. ട്രയലിന് ശേഷമുള്ള എഡിറ്റിംഗ് കാലിക്കറ്റിൽ നിന്ന് അവസാനിച്ചപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള പേയ്മെൻറ്റോ ഫീസിൻ്റെ സമയവും അവസാനിച്ചു. കേരള യൂണിവേഴ്സിറ്റി നാളെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയാണ്. സാധാരണ എന്ന പോലെ മിക്കവാറും ആഫ്റ്റർനൂൺ ആയിരിക്കും. അപൂർവം ചില സമയങ്ങളിൽ 11 മണിക്കൊക്കെ വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ. സാധാരണ ആഫ്റ്റർനൂൺ ആണ് പബ്ലിഷ് ചെയ്യാറ്. അതിനുശേഷം ഫീ പേയ്മെൻറ്റിനുള്ള സമയമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമുള്ള പേയ്മെൻറ്റിനുള്ള സമയം മറ്റന്നാൾ 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെ സമയമുണ്ട്. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് 24-ാം തീയതി വരുന്നുണ്ട്. അതിനുശേഷം കോളേജ് ജോയിനിങ് ആണ്. കേരള യൂണിവേഴ്സിറ്റി 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് കോളേജ് ജോയിനിങ് കൊടുത്തിരിക്കുന്നത്. എം ജി യൂണിവേഴ്സിറ്റി എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം തന്നെ ടെമ്പററി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കൊടുത്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 21-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്നാണ് കാണുന്നത്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റും കൂടി വന്നതിന് ശേഷമായിരിക്കും അവരും കോളേജ് ജോയിനിങ് വരുന്നത്. എന്തായാലും നാളെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റാണ്. ജൂലൈ 1-ന് തന്നെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ക്ലാസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷവും അലോട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്.